ഡമസ്കസിലെ മുവഫഖ് എന്ന ചെരുപ്പ് കുത്തി ഹജ്ജിന് വന്നിട്ടില്ലെങ്കിലും അയാൾക്ക് ഹജ്ജിൻ്റെ പുണ്യം ലഭിക്കുകയും അയാളുടെ ഹജ്ജിൻ്റെ ബറക്കത്ത് കൊണ്ട് മുഴുവൻ ആളുകളുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. ഇത്രയും ഉന്നതമായ പദവി അങ്ങേക്ക് ലഭിച്ചതെങ്ങനെയാണ്? മുവഫഖ് എന്ന ചെരുപ്പ് കുത്തി പറയാൻ തുടങ്ങി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മാഈൻ അമ്മാ ബഅദ്. ഇർഷാദുൽ ഇബാദിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവം കാണാം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു വർഷം ഞാൻ ഹജ്ജ് കഴിഞ്ഞ് ഹറമിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രണ്ട് മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഒരു മലക്ക് അടുത്ത മലക്കിനോട് ചോദിച്ചു, ഈ വർഷം എത്ര പേരാണ് ഹജ്ജിൽ പങ്കെടുത്തത്? 600,000 പേർ. അടുത്ത മലക്ക് മറുപടി പറഞ്ഞു, അതിൽ എത്ര പേരുടെ ഹജ്ജാണ് സ്വീകരിക്കപ്പെട്ടത്? അതിൽ ഒരാളുടെ ഹജ്ജും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. തുടർന്ന് മലക്ക് പറഞ്ഞു, ഡമസ്കസിലെ മുവഫഖ് എന്ന ചെരുപ്പ് കുത്തി ഹജ്ജിന് വന്നിട്ടില്ലെങ്കിലും അയാൾക്ക് ഹജ്ജിൻ്റെ പുണ്യം ലഭിക്കുകയും അയാളുടെ ഹജ്ജിൻ്റെ ബറക്കത്ത് കൊണ്ട് മുഴുവൻ ആളുകളുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ തുടരുന്നു, ഇത് കേട്ട് ഞെട്ടിയുണർന്ന ഞാൻ ഉടൻ തന്നെ ഡമസ്കസിലേക്ക് തിരിച്ചു. ചെരുപ്പ് കുത്തിയായ മുവഫഖ് എന്ന മനുഷ്യനെ അന്വേഷിച്ച് കണ്ടെത്തി. ഞാൻ കണ്ട സ്വപ്നം അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തു. തുടർന്ന് ഞാൻ ചോദിച്ചു, ഇത്രയും ഉന്നതമായ പദവി അങ്ങേക്കു ലഭിച്ചതെങ്ങനെയാണ്? മുവഫഖ് എന്ന ചെരുപ്പ് കുത്തി പറയാൻ തുടങ്ങി, ഹജ്ജിന് ആഗ്രഹം തുടങ്ങിയിട്ട് കാലമേറെയായെങ്കിലും സാമ്പത്തിക പരാധീനത മൂലം ആ ആഗ്രഹം പൂവണിഞ്ഞില്ല. വളരെ സാഹസപ്പെട്ട് 300 ദിർഹം സമ്പാദിച്ച് ഇക്കൊല്ലം ഹജ്ജിന് പോവാൻ ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ ഗർഭിണിയായ ഭാര്യക്ക് അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നും മാംസത്തിൻ്റെ ഗന്ധമേറ്റപ്പോൾ അവൾക്ക് മാംസം കഴിക്കാൻ ആഗ്രഹം ജനിച്ചു. ആ ഭക്ഷണം അല്പം വാങ്ങാനായി ഞാൻ അയൽപ്പക്കത്തെ വീട്ടിലേക്കു തിരിച്ചു. അവിടെ ചെന്ന സമയം പുറത്തേക്ക് വന്ന സഹോദരിയോട് ഞാൻ എൻ്റെ ഭാര്യയുടെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എൻ്റെ അനാഥ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിനങ്ങളായി. അവരുടെ വിശപ്പിന് പരിഹാരം തേടി ഞാൻ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കഴുതയുടെ ശവം എൻ്റെ കണ്ണിൽപ്പെട്ടത്. അതിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പാകം ചെയ്യുകയാണ്. അതിൻ്റെ ഗന്ധമായിരിക്കും നിങ്ങളുടെ ഭാര്യയ്ക്കു ലഭിച്ചത്. ഞങ്ങളുടെ ജീവൻ നിലനിർത്തേണ്ടതിനാൽ ഇത് ഞങ്ങൾക്ക് അനുവദനീയവും നിങ്ങൾക്ക് ഹറാമുമായിരിക്കും. ഇത് കേട്ട ഞാൻ വീട്ടിലേക്കു ചെന്ന് ഹജ്ജിന് വേണ്ടി ഒരുക്കി വെച്ച 300 ദിർഹം എടുത്ത് ആ അനാഥ മക്കളുടെ ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കാൻ ആ സഹോദരിയെ ഏൽപ്പിച്ചു. വീട്ടുമുറ്റത്ത് ഹജ്ജ് ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ മക്കത്തേക്ക് ഹജ്ജിന് പോകുന്നത്? മുവഫഖ് എന്ന ചെരുപ്പ് കുത്തി വിശദീകരിച്ചു. സ്നേഹിതരെ, അയൽവാസിയെ പരിഗണിക്കുന്നതിൻ്റെ മഹത്വം എത്രമാത്രം വലുതാണെന്ന് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അയൽവാസിയോടുള്ള ബാധ്യതയെക്കുറിച്ചും അവരെ പരിഗണിക്കേണ്ടതിനെക്കുറിച്ചും വ്യക്തമാക്കുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അയൽക്കാരന് അനന്തര സ്വത്തിൽ വരെ അവകാശമുണ്ട് എന്ന് തോന്നിപ്പോകും വിധം ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസികളെക്കുറിച്ച് എന്നോട് വസീയത്ത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് ഒരു ഹദീസിലൂടെ മുത്തനബി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ കറി വെക്കുകയാണെങ്കിൽ വെള്ളം ചേർത്തുകൊണ്ടെങ്കിലും നിന്റെ അയൽക്കാരനെ കൂടി പരിഗണിക്കണമെന്ന് മഹാനരായ അബൂദർ തങ്ങളോട് മുത്തനബി ഓർമ്മപ്പെടുത്തിയതും ഹദീസിൽ കാണാൻ സാധിക്കും. അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, വല്ലാഹി ലാ യുഅ്മിൻ. അള്ളാഹുവാണ് സത്യം, അവൻ മുഅ്മിനല്ല. അള്ളാഹുവാണ് സത്യം അവൻ മുഅ്മിനല്ല. മുത്തനബി തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. ആരെക്കുറിച്ചാണ് അങ്ങു പറഞ്ഞതെന്ന് നബിയോട് ചോദിക്കപ്പെട്ടു. അല്ലദി ലാ യഅ്മനു ജാറുഹു ബവാഇഖ, ഏതൊരാളുടെ ശല്യത്തിൽ നിന്ന് അയൽക്കാർക്ക് നിർഭയത്വമില്ലയോ അവൻ എന്നായിരുന്നു മുത്തനബിയുടെ പ്രതികരണം. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അയൽക്കാരോട് പിണങ്ങുന്ന ഒരു കലികാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ചാൻ സ്ഥലത്തിനു വേണ്ടി
തൻ്റെ അയൽക്കാരൻ്റെ ദേഹത്തേക്ക് കടാര കുത്തിയിറക്കുന്ന കാഴ്ചകൾ മീഡിയകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനായി ജീവിച്ചു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും ഇത്തരം ചെയ്തികൾ ഭൂഷണമല്ല. ദേഷ്യവും വാശിയുമായി അയൽക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം സ്നേഹവും പരിഗണനയും നൽകി അവരെ ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിച്ചാൽ നാളെ ആഹിറത്തിൽ ഒരു മുതൽക്കൂട്ടായി മാറുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വിശാല മനസ്സോടെ അയൽക്കാരെ ചേർത്തു പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു തആല ഖൈറായ വീട് നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. കോവിഡ് പോസിറ്റീവായി വിശ്രമത്തിൽ കഴിയുന്നവർ അള്ളാഹു തആല ഖൈറായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മഹാമാരികളിൽ നിന്ന് അള്ളാഹു നമ്മെ, നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.